ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് റൂപ്പീസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗല്ല, ഒരു കിഡിലെ ഐറ്റമായിട്ടാണ് ഞാൻ നിങ്ങൾ കുഞ്ഞിന് വന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇപ്പോൾ ട്രെൻഡായി മാറിയിരിക്കുന്ന നമുക്ക് പുട്ട് ഐസ്ക്രീം. അപ്പോൾ ഞാനും ഉണ്ടാക്കി പുട്ട് ഐസ്ക്രീം. അപ്പോൾ കിഡിലൻ ടേസ്റ്റ് തന്നെയായിരുന്നു ഈ പുട്ട് ഐസ്ക്രീം. നമ്മൾ ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഈ ഐസ്ക്രീം നമുക്ക് ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എളുപ്പം റെഡിയാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നോക്കാം, നമുക്ക് ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള തന്നെ നമുക്ക് അവൈലബിളായ ഡ്രൈ ഫ്രൂട്ട്സ് തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേ കുറച്ച് ഉണക്ക് മുന്തിരി, കാഷ്യൂ നട്ട്സ്, അതിൻ്റെ കൂടി ട്യൂട്ടി ഫ്രൂട്ട്, അപ്പോൾ എല്ലാ കളറും ഞാൻ ഉപയോഗിച്ചില്ല, അപ്പോൾ റെഡ് കളർ മാത്രമേ, ബദാംസ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് അവൈലബിൾ, അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഐസ്ക്രീം, ഞാൻ ഇതുപോലൊരു ബോൾ ഐസ്ക്രീമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബോൾ ഐസ്ക്രീം എളുപ്പമായിരിക്കും നമുക്ക് സെറ്റ് ചെയ്യാനും. അപ്പോൾ എന്തായാലും എളുപ്പം തന്നെയാണ്. പിന്നെ നമ്മൾ മൂന്ന് ഫ്ലേവറിലാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മളിതുപോലത്തെ പുട്ടുകുറ്റിയാണ്. അപ്പോൾ നമ്മൾ ഈയിടെ മാംഗോ, സ്ട്രോബെറി, വാനില വെച്ചിട്ടാണ് ഞാൻ ഈ പുട്ട് ഐസ്ക്രീം റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സെറ്റാക്കാം. അപ്പോൾ എല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. പിന്നെ ഇനി മെയിനായിട്ട് ഒരു കോൺഫ്ലക്സും കൂടി വേണം. അപ്പോൾ അതിന് ലാസ്റ്റാണ്. അപ്പോൾ ഇതിൽ മിക്സ് വേണ്ട, അത് നമുക്ക് സെർവ് ചെയ്യുമ്പോൾ മാത്രം ആവശ്യം ഉണ്ടായാൽ മതി. അപ്പോൾ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഒന്നും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിസ്ത, എള്ള്, അതൊക്കെ വൈറ്റ് ഉള്ള ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ പുട്ടുകുറ്റിയാണ്. അപ്പോൾ ഐസ്ക്രീം മെൽട്ടാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പുട്ടുകുറ്റി ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ല, കാരണം എൻ്റെ ഐസ്ക്രീം ഒന്നും മെൽട്ടായിട്ടുണ്ടായതില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ചില്ലെടുത്തിട്ട് നമുക്കൊരു ഫോയിൽ പേപ്പറിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ഇതാക്കാം, അടച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഹോൾസിലൂടെ ഐസ്ക്രീം മെൽട്ടായി താഴേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഈ കുറ്റീൻ്റെ അകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ വെച്ചതിന് ശേഷം കൂടി നമുക്ക് വേണമെങ്കിൽ ഫ്രീസ് ചെയ്യാം. ഈ കുറ്റി ഫ്രീസ് ചെയ്തതിന് ശേഷവും കൂടി നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂണാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഓരോ ഫ്ലേവറായിട്ട് ഇനി ഐസ്ക്രീം കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വാനിലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വാനില ഇട്ടതിന് ശേഷം നമുക്കൊരു സ്പൂൺ ഏതെങ്കിലും വിചാരിച്ച് അതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഒന്ന് എല്ലാ ഭാഗം ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു ഇത് കിട്ടുകയുള്ളൂ. അതിന് ശേഷം വീണ്ടും നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ മാംഗോ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീണ്ടും അടുത്ത ഫ്ലേവർ, അപ്പോൾ സ്ട്രോബെറിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൂന്ന് ഫ്ലേവർ നമ്മളിപ്പോൾ ഇതുവരെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതുപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ വീണ്ടും അതുപോലെ തന്നെയാണ് പിന്നെയും ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കുറ്റിയുടെ അളവ് അനുസരിച്ച് നിങ്ങൾക്ക് ഐസ്ക്രീം കൂട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം. വെറും മൂന്ന് ലെയർ വേണമെങ്കിൽ അതുപോലെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഞാൻ രണ്ട് തവണയായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ആറ് ലെയറിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഇതാ സെറ്റ് ചെയ്തിട്ടുണ്ട്, സെയിം മെത്തേഡ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ വീണ്ടും ഒരു വാനിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിലായിട്ട്. അപ്പോൾ നമുക്ക് വാനിലയും കൂടി ഇട്ട് ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മൾ ഇതുണ്ടാക്കാൻ. അപ്പോൾ ഈ ചൂടുകാലത്ത് പ്രത്യേകിച്ച് വളരെ നല്ല പരീക്ഷ ചൂടും അപ്പോൾ വേനൽ ചൂടിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ഒരു ആവണമെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയോ അതും കൂടിയാണ്. അപ്പോൾ ഇത് നമുക്കതിനെ ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു മൂന്നര നാല് മണിക്കൂറാണ് ഞാൻ ഇവിടെ ഫ്രീസറിൽ വെക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സെർവ് ചെയ്യാനാകുമ്പോഴേക്കാണ് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റും കൂടി മെൽറ്റ് ചെയ്തിട വെക്കണം. അപ്പോൾ നമ്മൾ സെർവ് ചെയ്ത് ഏകദേശം ടൈമായി. അപ്പോൾ മൂന്നര മണിക്കൂർ ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് കോൺഫ്ലക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഞാനിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ബാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അവിടെ മാറ്റി വെക്കുന്നുണ്ട് ഐസ്ക്രീമിൻ്റെ മുകളിലായിട്ട് ഇടാൻ. അപ്പോൾ നമുക്ക് സെറ്റായി നോക്കാം, എടുത്തിട്ട് വരാം. ഇതാ കറക്റ്റായിട്ട് നല്ല സെറ്റായിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല സെറ്റായിട്ടുണ്ടാവുമെന്ന്. എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം, ഇപ്പോൾ ഫ്ലോപ്പ് ആവില്ലെന്ന് അറിയില്ല. നമുക്കിത് ഒന്ന് ഇനി ഇതുപോലെ ഒന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം കൂട്ടിയതായ പെർഫെക്റ്റ് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചില്ലും നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെ ഉണ്ട്, കളറൊക്കെ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ട് ചോക്ലേറ്റ് ആണ് ഇത്, നമുക്ക് മെൽറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കും കൂടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതും കൂടി കൂട്ടിക്കേക്കും. പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ വേറെ ലെവലിലേക്ക് മാറി. അപ്പോൾ ഇതിന് മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വീണ്ടും ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിന് മുകളിലായിട്ട് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായ കിട്ടില്ല ടേസ്റ്റുള്ള ഐസ്ക്രീമിൻ്റെ ഫുഡ് ഐസ്ക്രീം നമുക്ക് റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തിൻ്റെ ബെൽബട്ടങ്ങൾ ഇനാബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടാൽ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രം റോപ്പീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. താങ്ക് യു.